സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച പരാതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കിയ സംഭവത്തിൽ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിനെ വെട്ടിലാക്കി നേപ്പാൾ ജയിലിൽ കഴിയുന്നവരുടെ കത്ത്. സ്വർണ്ണ ക്യാരിയർമാരായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കാഠ്മണ്ഡു ജയിലിൽ കഴിയുന്ന അർഷാദ്, ജലാലുദ്ദീൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് 24 പുറത്തുവിട്ടു. തിരൂരങ്ങാടി പഞ്ചായത്ത് മുൻ മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ അബ്ദുൾ റസാഖ് ഹാജിക്ക് സ്വർണ്ണക്കടത്തിന് ഒപ്പം നിന്നവരുടെ പേരുകളും കത്തിൽ പ്രതികൾ വെളിപ്പെടുത്തുന്നുണ്ട്. ബാഹ്യസമ്മർദ്ദം മൂലം ബന്ധുക്കൾ ഇതുവരെ കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. 24 എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കത്ത് നേപ്പാളിലെ കാഠ്മണ്ഡു ജയിലിൽ നിന്ന്. അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്ന് സ്വർണം കടത്തവെ പിടിയിലായ ജലാലുദ്ദീനും അർഷാദും. തിരൂരങ്ങാടി പഞ്ചായത്ത് മുൻ മെമ്പറും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവുമായ അബ്ദുൾ റസാഖ് ഹാജിക്കായാണ് സ്വർണം കൊണ്ടുവന്നതെന്ന് പ്രതികൾ കത്തിൽ പറയുന്നു. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന് 1989 മുതൽ സ്വർണ്ണക്കടത്താണ് തൊഴിലെന്നും കത്തിലുണ്ട്. ഇയാൾ നേരിട്ടും നേപ്പാൾ വഴി സ്വർണം കടത്തിയിട്ടുണ്ട്. അബ്ദുൾ റസാഖ് ഹാജിക്കായി 2 തവണ നേപ്പാൾ വഴി പ്രതികൾ സ്വർണം കടത്തി. സ്വർണം തന്നത് ഹാജിയുടെ മകന്റെ ഗൾഫിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ്. ആദ്യ തവണ സ്വർണം എത്തിച്ചു നൽകിയത് ഹാജിയുടെ വീട്ടിലും ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലുമാണ്. പിടിയിലായപ്പോൾ രക്ഷിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. സ്വർണ്ണക്കടത്തിലെ മറ്റ് കരിയർമാരുടെ പേരുകളും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അബ്ദുൾ റസാഖ് ഹാജിയുടെ വിശ്വസ്തരായ സലാം വെന്നിയൂർ, സുനിൽ ബാബു ഇടവണ്ണ, ഉസ്മാൻ ചേരിക്ക കിഴിശ്ശേരി, സിയാസ് ചേറൂർ, അബ്ദുൾ ഹാജി വേങ്ങര എന്നിവരുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിക്കണം. അബ്ദുൾ റസാഖ് ഹാജിയുടെയും കൂട്ടാളികളുടെയും സിം കാർഡ് വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കൈമാറാമെന്നും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. തങ്ങളോട് പൊറുക്കണമെന്നും ആത്മഹത്യയുടെ വക്കീലാണെന്നും സൂചിപ്പിക്കുന്ന കത്ത് ഇതുവരെ പക്ഷേ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. ഇതും ബാഹ്യസമ്മർദ്ദം മൂലമാണെന്നാണ് സൂചന. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24, പാലക്കാട്.